सौन्दर्यलहरिकर्त्रे सर्वमङ्गलदायिने शङ्कराचार्यवर्याय यदिराजायते नमः ॐ സൗന്ദര്യ സൗന്ദര്യലഹരിയുടെ എട്ടാമത്തെ ശ്ലോകമാണ് നോക്കിയത് ഏഴും എട്ടും ശ്ലോകങ്ങളിൽ ദേവിയുടെ സ്വരൂപവർണ്ണന ആകാരവർണ്ണനയാണ് ഏഴാമത്തെ ശ്ലോകം സ്ഥൂലമായ ആകാരത്തെ ധ്യാനിക്കേണ്ട സ്വരൂപത്തെയാണ് അവിടെ വർണ്ണിച്ചത് എട്ടാമത്തെ ശ്ലോകത്തില് താന്ത്രിക ഗ്രന്ഥങ്ങളിലും ആഗമങ്ങളിലുമൊക്കെ പ്രസിദ്ധമായ ത്രിപുരസുന്ദരി ദേവിയുടെ ചക്രധ്യാനം എന്ന് നമുക്ക് പറയാം ആ രീതിയിലുള്ള ധ്യാനപ്രകാരമാണ് പറഞ്ഞത് സമയാചാരപ്രകാരം ഈ ധ്യാനം ആന്തരിക പരാധ്യാനമായിട്ട് കണക്കാക്കപ്പെടുന്നു ശ്രീചക്ര പൂജയുടെ വിധാനങ്ങളും അതിൻ്റെ വിസ്താര രീതികളുമൊക്കെ വിസ്തരിച്ച് പഠിച്ചറിയേണ്ടതാണ് എങ്കിലും സൗന്ദര്യലഹരിയുടെ ഇനി വരുന്ന ശ്ലോകങ്ങളിൽ പല സ്ഥാനങ്ങളിലും ആചാര്യസ്വാമികൾ ശ്രീചക്രത്തെയും ശ്രീചക്രത്തിൻ്റെ ആന്തരിക അർത്ഥത്തെയും പരാശക്തിയുടെ പ്രതിബിംബമായ ശ്രീചക്രത്തെ എങ്ങനെ പരികൽപ്പന ചെയ്ത് ധ്യാനിക്കണമെന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് യഥാസ്ഥാനത്ത് വരുന്ന സന്ദർഭത്തിൽ ശ്രീചക്രത്തിൻ്റെ സ്വരൂപത്തെ സംക്ഷിപ്തമായിട്ട് ഒന്ന് പറയാം അടുത്ത ശ്ലോകത്തിൽ ഒൻപതാമത്തെ ശ്ലോകത്തിൽ ഈ ധ്യാനപ്രകാര രീതിയെ കുറച്ചുകൂടി ആന്തരികമാക്കി പ്രസിദ്ധമായ ശക്തിയുടെ രൂപത്തിൽ പ്രകടമാക്കുകയാണ് പരാശക്തി തന്നെയാണ് ഷഡ്ചക്രോപരി നിവസിക്കുന്ന ശക്തിയായി മൂലാധാരത്തിൽ നിന്ന് സഹസ്രാരം വരെ ഗതി ഉന്നയിക്കുന്ന ആ കുണ്ടലിനീ ശക്തിയായി എല്ലാ ആധ്യാത്മിക രഹസ്യങ്ങളുടെയും ശക്തിയായി വിളങ്ങുന്നത് കുണ്ടലിനെക്കുറിച്ച് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം യോഗശാസ്ത്രത്തിലും മറ്റും കുണ്ടലിനെക്കുറിച്ച് വർണ്ണനയുണ്ട് അതൊക്കെ കേട്ട പലരും ഇതെന്തോ ഒരു മാസ്മരിക ശക്തിയാണ് നമ്മുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ശക്തിയെ പല ക്രിയകൾ കൊണ്ടും ഇളക്കി പ്രവർത്തിപ്പിച്ച് സിദ്ധികളും വൃദ്ധികളും പ്രാപ്തികളുമൊക്കെ ചെയ്യാം എന്ന് കരുതുന്ന ഒരു ഭ്രമമുണ്ട് വാസ്തവത്തിൽ കുണ്ടലിനീ ശക്തിയുടെ യഥാർത്ഥ രൂപം പ്രകൃതിയുടെ പ്രകൃതിയുടെ സൃഷ്ടി ശക്തിയാണ് കുണ്ടലിനിയായി കണക്കാക്കുന്നത് അതിൻ്റെ വൈക്തികമായ അല്ലെങ്കിൽ വെഷ്ടിയിലുള്ള രൂപമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ നിഹിതമായിരിക്കുന്നത് അത് മനസ്സിൻ്റെ അവസ്ഥകൾ ഉണർന്നുണർന്ന് മാറുന്നതോടൊപ്പം ശരീരത്തിൻ്റെ നാടികളും അതുപോലെ ഗുണങ്ങളും സത്വരജസ്തമങ്ങൾ ആകുന്ന ഗുണങ്ങളുമൊക്കെ സ്ഥിരപ്പെടുമ്പോൾ അതിൻ്റെ ശുദ്ധതയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഉണർവാണ് കുണ്ടലിനീ ശക്തിയായി വർണ്ണിക്കപ്പെടുന്നത് അപ്പോൾ ആ രീതിയിലുള്ള ഷക്രോപരിസ്ഥിതയായിരിക്കുന്ന കുണ്ടലിനീ ശക്തിയും ഇവിടെ ശിവശക്തി ഐക്യത്തോടു കൂടി ആഗമ ശാസ്ത്ര വിധിപ്രകാരം തന്നെ ആചാര്യസ്വാമിജികൾ പ്രകടമാക്കുകയാണ് ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം മൂലാധാരഹിം കം മണിപൂരെ ഹുതവഹമി സ്വാധിഷ്ഠാനേ ഹുതവഹമേവ ഹൃദി മരുതം ആകാശമുപരി මනෝබි බරූමද්්‍යේ ස්තිධමිති සකළම් කුලප තමපි भිත්වා සහස්රාරයපත්ම රහසිපත්්‍යා සහ විහරසේ මහිම් මූලාධාරේ චක්‍රධ්‍යානතෙන්ට ක්‍රමත්වෙල ආද්‍යම් මූලාධාර චක්‍රමානු. മൂലാധാര ചക്രത്തിൽ ഭൂമി പൃഥിവി തത്വമാണ് എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ മഹീം മൂലാധാരെ എന്ന് പറഞ്ഞു ഏറ്റവും താഴെ ഏറ്റവും വേരിൻ്റെ താഴെ എന്ന് നമ്മൾ പറയുന്നത് പോലെ ആ വേരിൻ്റെ അടിയിൽ എന്നുള്ള ഒരു ഭാവത്തിലാണ് മൂലാധാരം എന്ന് പറഞ്ഞത് അതിൽ ഭൂദേവിയായിട്ട ആ ശക്തി തന്നെയാണ് പിന്നെയോ കമപി പി മണിപൂരെ മണിപൂരത്തില് മണിപൂര ചക്രത്തില് ജലമായിട്ടും കം എന്ന് പറഞ്ഞാൽ ജലം എന്നാണ് അതർത്ഥം ജലമായിട്ടും സ്വാധിഷ്ഠാനേ സ്ഥിതം ഹുതവഹം സ്വാധിഷ്ഠാന ചക്രത്തില് ഹുതവഹം ഹുതവഹം എന്ന് ഹുതവഹം എന്ന് പറഞ്ഞാൽ അഗ്നിയെ എന്നാണ് അർത്ഥം ഹുതവഹൻ അഗ്നി ഹവിസ് യാഗത്തിൽ ഹോമിച്ചു കഴിഞ്ഞാൽ ആ ഹോമിച്ച ഹവിസിന്റെ പ്രാപ്തി അത് അഗ്നിക്കാണ് അഗ്നിയാണ് ഹവി ഹവിസുകളെ ദേവന്മാരിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ടാണ് ഹുതത്തെ ആഹുതി ചെയ്തതിനെ വഹിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഹുതവഹൻ എന്ന അഗ്നിക്ക് പേരുണ്ടായത് അപ്പം അഗ്നിയുടെ ഒരു നാമധേയം മാത്രമാണ് ഹുതവഹൻ എന്ന് പറഞ്ഞത് അപ്പം സ്വാധിഷ്ഠാനെ സ്ഥിതം ഹുതവഹം പിന്നെ തുടർന്ന് ഹൃതി മരുതം മരുതം ഹൃദി മരുത് എന്ന് പറഞ്ഞാൽ വായു രൂപത്തിൽ ഹൃദയചക്രത്തിലും ഹൃദയചക്രം അനാഹതചക്രം എന്ന് പറയുന്ന ചക്രത്തിലും ആകാശമുപരി അത് കഴിഞ്ഞ് ആകാശതത്വത്തിൽ ആകാശ രൂപത്തിൽ വിശുദ്ധിചക്രത്തിലും അനാഹതചക്രത്തിന് മുകളിലുള്ള വിശുദ്ധി ചക്രത്തിൽ ആകാശത്തെയും പിന്നെയോ അത് കഴിഞ്ഞ ഭ്രൂമധ്യേ മനോപി ഭ്രൂമധ്യത്തിൽ ഭ്രൂമധ്യത്തിലെത്തുമ്പോൾ മനസ്സിനെയും അവിടെ മനസ്സിനെ ധ്യാനിക്കുന്നു ഭ്രൂമധ്യത്തിന് ആജ്ഞാചക്രം എന്നാണ് പറയുന്നത് ആജ്ഞ എന്ന് പറയുമ്പോൾ അവിടെ ആജ്ഞാപിക്കുന്നു എന്ന അർത്ഥത്തിലല്ല കേൾക്കുമ്പോൾ ആജ്ഞ ആജ്ഞാപിക്കുന്നു എന്ന് തോന്നും പക്ഷേ അവിടെ ആ എന്ന് പറയുന്ന ആ ആ എന്ന് പറയുന്ന ഉപസർഗം ചേർത്തിരിക്കുന്നത് ഈഷദർത്ഥത്തിലാണ് അല്പ അർത്ഥത്തിൽ അപ്പോൾ ക്ഷണമാത്രമായിട്ട് ജ്ഞാനം പ്രകടമാകുന്ന അവസ്ഥ അതാണ് ആജ്ഞാചക്രത്തിലുള്ളത് അതുകൊണ്ടാണ് ആജ്ഞാചക്രം എന്ന് അതിന് പറയുന്നത് ആ ആ ജ്ഞ എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്ന് പറയുകയാണെങ്കിൽ ആ ഞ കുറച്ച് ജ്ഞാനം അല്ലെങ്കിൽ ഒരു തിളക്കം പോലെ ഒരു മിന്നൽ പോലെ ജ്ഞാനം വന്നു മറയുന്ന ആ ഒരവസ്ഥ ആജ്ഞാചക്രത്തിലുണ്ടാകുമെന്നാണ് ആഗമശാസ്ത്രങ്ങൾ പറയുന്നത് അപ്പം ഈ ക്രമത്തില് ചക്രങ്ങളുടെ ധ്യാനം പറഞ്ഞു എന്നാൽ ഇവിടെ ശ്ലോകത്തിലൊരു വ്യത്യാസമുള്ളത് സാധാരണ ക്രമം ചക്രങ്ങളുടെ ക്രമം പറയുന്നത് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധിചക്രം ആജ്ഞാചക്രം പിന്നെ ചക്രം എന്നിങ്ങനെയാണ് എന്നാൽ ഇവിടെ മൂലാധാരം കഴിഞ്ഞ് മണിപൂരകത്തെ പറഞ്ഞു സ്വാധിഷ്ഠാനത്തിന് പറയുന്നതിന് പകരം മണിപൂരകത്തെ പറഞ്ഞു പിന്നീട മൂന്നാമത്തെ തലത്തിലാണ് സ്വാധിഷ്ഠാനത്തെ പറഞ്ഞത് ശ്ലോകത്തിൽ അപ്പം അതിന് ഒരു കാരണം ഇവിടെ വ്യാഖ്യാതാക്കൾ പറയുന്നത് സൃഷ്ടിക്രമത്തെ വർണ്ണിച്ചു പോകുന്നത് കൊണ്ടും അതുപോലെ ഭൂമി തുടങ്ങിയ പഞ്ചഭൂതങ്ങളെ സങ്കല്പിച്ച് ഭാവന ചെയ്ത് പറയുന്നത് കൊണ്ടും ആ ക്രമം വരുത്താൻ വേണ്ടിയിട്ട് പഞ്ചഭൂതങ്ങളുടെ സൃഷ്ടിക്രമം അല്ലെങ്കിൽ ആ ഒരു ക്രമത്തിൽ പറയുന്ന അത് നിർത്താനായിട്ടാണ് അങ്ങനെ ചെയ്തത് എന്നാണ് പറയുക അതായത് മൂലാധാരത്തിലെ ഭൂമിയെയും മണിപൂരകത്തിലെ ജലത്തെയും പിന്നെ സ്വാധിഷ്ഠാനത്തിൽ അഗ്നിയേയും അപ്പോൾ ആ ക്രമം വരുന്നു ഭൂമി ജലം അഗ്നി അത് കഴിഞ്ഞ് ഹൃദയത്തിൽ വായു പിന്നെ ആകാശം അപ്പോൾ അതാണ് ആ ക്രമത്തിനൊരു വ്യത്യാസം വരുത്തിയത് എന്നാണ് പറയുന്നത് ഈ ക്രമത്തിൻ്റെ ചില ഭേദങ്ങളൊക്കെ ചില ഗ്രന്ഥങ്ങളിൽ കാണാനുണ്ട് അതൊക്കെ ശാസ്ത്രത്തിൻ്റെ വിവേചനമനുസരിച്ച് ആ സന്ദർഭമനുസരിച്ച് വ്യാഖ്യാനിക്കപ്പെടേണ്ടതാണ് അപ്പോൾ ഇവിടെ ഭ്രൂമധ്യം ഭ്രൂമധ്യത്തിന് മുകളിലുള്ള അവസ്ഥയെക്കുറിച്ചാണ് ഇനി പറയുന്നത് സകലമഭി ഭിത്വാ കുലപഥം സകലമഭിഭിത്വ ഈ പൃഥ്വി തുടങ്ങിയ ഭൂമി തുടങ്ങിയ തത്വങ്ങൾ പറഞ്ഞതിൽ ഈ തത്വങ്ങളെ എല്ലാം ഭേദിച്ച് ഇതിനെ ഭേദിച്ച് മുകളിലെത്തുമ്പോൾ കുലപഥം ഈ തത്വങ്ങളൊക്കെ നിൽക്കുന്ന മാർഗത്തെ തന്നെയാണ് കുലപഥം എന്ന് പറയുന്നത് ഇപ്പം കുണ്ടലിനി സഞ്ചരിക്കുന്ന മാർഗം എന്നർത്ഥം സുഷുംനാ മാർഗം എന്ന് നമ്മൾ പറയുന്ന അതിനെയാണ് കുലപഥം എന്ന പേര് പറയുന്നത് അതിൽ ഈ പറഞ്ഞ തത്വങ്ങളിൽ ഇപ്പോൾ പഞ്ചഭൂതങ്ങള് പഞ്ചവിഷയങ്ങള് പഞ്ചജ്ഞാനേന്ദ്രിയ പഞ്ചകർമ്മേന്ദ്രിയ മനസ്സ് ബുദ്ധി അഹങ്കാരം പ്രകൃതി പുരുഷൻ കലാ അവിദ്യ വിദ്യ രാഗം നിയതി മായ ഇത്രയും തത്വങ്ങളെയാണ് ഭേദിക്കുന്നത് ഈ മുപ്പത്തിയൊന്ന് തത്വങ്ങളെ ഭേദിച്ച് പിന്നെ അവസാനം ശിവശക്തി ഐക്യം വരുന്നു അതിനെയാണ് നമ്മൾ മറ്റൊരു ഭാഷയില് ഗ്രന്ഥിത്രയ വിഭേദനമെന്നൊക്കെ പറയുന്നത് ഇപ്പോൾ സഹസ്ര നാമത്തിലൊക്കെ അത് വ്യക്തമായിട്ട് രുദ്രഗ്രന്ഥി വിഭേദിനി വിഷ്ണുഗ്രന്ഥി വിഭേദിനി ബ്രഹ്മഗ്രന്ഥി വിഭേദിനി എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ ഗ്രന്ഥിത്രയങ്ങളും ഈ കുലപഥത്തിൽ വരുന്ന മാർഗത്തിൽ വരുന്ന അതാണ് ഇതിനെ മൂന്ന് വിഭാഗം ചെയ്ത് പറയുമ്പോഴാണ് അങ്ങനെ ഗ്രന്ഥിത്രയങ്ങളായിട്ടും പറയുന്നത് അങ്ങനെ ഈ മുപ്പത്തിയൊന്ന് തത്വങ്ങളെ ഭേദിച്ച് സകലമപി ഭിത്വ കുലപഥം കുലപഥത്തിലുള്ള എല്ലാ മാർഗങ്ങളെയും ഭേദിച്ച് ആ മൂലാധാരത്തിൽ നിന്ന് ക്രിയാവിശേഷം കൊണ്ട് സാധനാവിശേഷം കൊണ്ട് ഉണർന്നതായ ഈ പരാശക്തി പരാരൂപത്തിലുള്ള അവ്യക്തരൂപത്തിലുള്ള അദൃശ്യയായ ശക്തി അനുഭവത്തിൽ മാത്രം വേന്തിയമാകുന്ന ആ ശക്തി എന്തു ചെയ്യുന്നു സഹസ്രാരേ പത്മേ സഹസ്രാര പത്മത്തിലെത്തിയിട്ട് പത്യാ സഹ രഹസി വിഹരസേ പത്യാ പത്തി പതി എന്ന് പറഞ്ഞാൽ ഭർത്താവ് എന്നർത്ഥം അപ്പോൾ ഈ പരാശക്തിയുടെ ഭർത്താവ് പരമശിവൻ അപ്പോൾ ശിവനും ശക്തിയുമായിട്ട് രഹസി ഏകാന്തത്തിൽ വിഹരസേ വിഹരസിക്കുന്നു അല്ലയോ പരാശക്തി അല്ലയോ ഭഗവതി അല്ലയോ ദേവി ഈ ക്രമത്തില് കുണ്ടലിനിയുടെ രൂപത്തിൽ ചക്രങ്ങളൊക്കെ ഭേദിച്ച് സഹസ്രാരത്തിലെത്തി പത്നിയും പതിയും ഒരുമിച്ചിരിക്കുന്ന ആ അവസ്ഥയിൽ ശിവശക്തിയായുക്തോ എന്ന് പറഞ്ഞ ആ ഭാവത്തില് ഒരുമിച്ച് അവിടെ വിഹരസിക്കുന്നു അടുത്ത ശ്ലോകത്തിൽ കുണ്ടലിനിയുടെ മടക്ക യാത്രയെ കുറിച്ച് അതായത് സഹസ്രാരത്തിൽ നിന്ന് മടങ്ങി മൂലാധാരത്തിൽ വന്ന് വീണ്ടും കുണ്ടലി കുണ്ടലാകാരത്തില് കുണ്ടലിയായിട്ട് തന്നെ ഇരിക്കുന്ന ആ വർണ്ണന അടുത്ത ക്രമത്തിൽ പറയുന്നു ഇതൊരു നിയമമാണ് ശാസ്ത്രങ്ങളിൽ സാധനാ രീതിയിൽ പറയുന്ന ഒരു നിയമമാണ് ഉണർത്തുന്ന പദത്തെ വർണ്ണിക്കുമ്പോൾ വീണ്ടും ഉറങ്ങുന്ന പദത്തെയും വർണ്ണിക്കുമെന്നുള്ളത് അപ്പോൾ അടുത്ത ശ്ലോകത്തിൽ ആ നിയമപ്രകാരം വർണ്ണിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ കുണ്ടലിനിയുടെ ആ ശക്തിയുടെ ഐക്യം പ്രവർത്തനമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ പ്രവർത്തന ശക്തിയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഐക്യമാണ് മുഖ്യമായിട്ട് ധ്യേയമായിട്ടുള്ളത് സ്വാമി ശങ്കരാചാര്യ സ്വാമിജികൾ ഈ സൗന്ദര്യലഹരിയിൽ തന്നെ തൊണ്ണൂറ്റേഴാമത്തെ ശ്ലോകത്തിൽ ഈ പറഞ്ഞ കാര്യം കുറെ കൂടി വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് വാസ്തവത്തിൽ ദേവിയുടെ സ്വരൂപം പല ഭാവങ്ങളിലും പല രൂപങ്ങളിലും പല ശക്തി വിക്രിയകളിലുമൊക്കെ ഇവിടെ വർണ്ണിച്ചു ഏതൊക്കെ രൂപത്തിൽ വർണ്ണിക്കാൻ പറ്റുമോ ആ അതൊക്കെ വർണ്ണിച്ചു പക്ഷെ വാസ്തവത്തിലെ ശക്തിയുടെ സ്വരൂപം എന്താണ് തുരീയാകാപിത്വം നിരതിശയനിസ്സീമ മഹിമ അല്ലയോ ദേവി ദേവി തുരീയ അവസ്ഥയിൽ വിളങ്ങുന്നവളാണ് തുരിയാകാപിത്വം നിരതിശയനിസ്സീമഹിമ പിന്നെയോ മഹാമായാവിശ്വം ഭ്രമയസി പരബ്രഹ്മ മഹിഷി അവിടെ പറയുന്നുണ്ട് പരബ്രഹ്മ മഹിഷിയാണ് അപ്പൊ പരമേശ്വരൻ പരബ്രഹ്മമാണ് പരബ്രഹ്മ മഹിഷിയായ മഹാമായാണ് ഈ എന്ന് വ്യക്തമായിട്ട് അവസാന ശ്ലോകത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതൊരു കവിഭാവനയിൽ പോകുന്നത് കൊണ്ട് ഇതിൻ്റെ പൂർവാപര സംബന്ധങ്ങള് നോക്കി പറഞ്ഞാൽ മാത്രമേ യഥാർത്ഥത്തിൽ ആചാര്യ സ്വാമിജികൾ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാകുള്ളൂ അപ്പോൾ അവിടെ മഹാമായ മഹാ പരബ്രഹ്മ മഹിഷിയാണെന്ന് പറയുമ്പോൾ വേദാന്തത്തിൽ നേരത്തെ സൂചിപ്പിച്ച ആ ബ്രഹ്മ ഉപാധിയായിട്ടുള്ള മായാശക്തിയെ വർണ്ണിക്കപ്പെടുന്നുണ്ട് അതുപോലെ ആ മായാശക്തി തന്നെയാണ് ഈ പ്രപഞ്ചരൂപത്തിൽ കുടികൊള്ളുന്നത് കുണ്ടലിനിയുടെ രൂപത്തിൽ നിന്ന് മാത്രമല്ല പ്രപഞ്ചത്തിലുള്ള എല്ലാ ചരാചരങ്ങളുടെ രൂപത്തിലും പ്രപഞ്ചമായിട്ട് നിൽക്കുന്നതും ആ ശക്തി തന്നെയാണ് എന്നും ആചാര്യസ്വാമിജികൾ വ്യക്തമാക്കുന്നുണ്ട് ഈ വരുന്ന ശ്ലോകങ്ങളിൽ ത്വമേവ സ്വാത്മാനം പരിണമയിതും ഈ വിശ്വമാകുന്ന ശരീരമായിട്ട് നീ അല്ലയോ അമ്മേ സ്വന്തം ഭാവത്തെ നീ തന്നെ ഈ വിശ്വമായിട്ട് മാറ്റുകയാണ് പരിണമയിതും ചിതാനന്ദാകാരം ശിവയുവതി ഭാവേന വിഭൃഷ ആ അവസ്ഥയിൽ എന്താ ചെയ്യുന്നത് ചിതാനന്ദാകാരമായിരിക്കുന്ന ആ സ്വരൂപത്തിൽ നിന്ന് ശിവയുവതി ഭാവേന ശിവന്റെ പത്നിയായിട്ട് ഇപ്പൊ പരബ്രഹ്മ മഹിഷി എന്ന് പറഞ്ഞു ശിവന്റെ പത്നി എന്ന് പറഞ്ഞു അതുപോലെ ആദ്യം ശിവശക്തിയായുക്തവും എന്ന് പറഞ്ഞു ഇതെല്ലാം ചേർത്ത് വയ്ക്കുമ്പോൾ ആ ഭാവത്തിലെ ദേവിയുടെ ആ സ്വരൂപം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ ദുർഗയായിട്ടും കാളിയായിട്ടും സരസ്വതിയായിട്ടും ലക്ഷ്മിയായിട്ടും ഒക്കെ പല ഭാവത്തിലും പല ക്രിയകളും ചെയ്തുകൊണ്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആ ത്രിപുരസുന്ദരിയായ മഹാശക്തിയാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പരമശിവ പര്യങ്കനിലയാമെന്ന് പറഞ്ഞു അപ്പോൾ പരമശിവനും ദേവിയും ഒന്നാണ് എന്ന് കാണിക്കാൻ അല്ലെങ്കിൽ ചൈതന്യത്തില് അധിഷ്ഠിതമായാണ് ദേവി ശക്തി പ്രവർത്തിക്കുന്നത് എന്ന് കാണിക്കാനാണ് പരമശിവ പര്യങ്കനിലയ എന്ന് പറയുന്നത് അപ്പോൾ പര്യങ്കം അധിഷ്ഠാനമാണ് നിലകൊള്ളുവാനുള്ള അധിഷ്ഠാനം അല്ലെങ്കിൽ ഇരിക്കാനുള്ള ആ ആസനത്തെയാണ് നമ്മൾ എന്ന് പറയുക അപ്പോൾ ചൈതന്യമാണ് പരമേശ്വരൻ അതിൽ അധിഷ്ഠിതമായി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ ദേവി പ്രകടമാകുന്നു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചുകൊണ്ട് ദേവി വിളയാടുന്നു എന്ന് അവിടെ സൂചിപ്പിച്ചു അപ്പോൾ ഇതിൻ്റെ എല്ലാം സാരം ആ വേദാന്തത്തിൻ്റെ തന്നെ ഭാവത്തില് പോവുകയാണ് ധ്യാനിക്കാൻ പ്രകാരങ്ങൾ വേണം അപ്പോൾ ഈ പ്രകാരമൊക്കെ ഇവിടെ പറഞ്ഞു അപ്പോൾ ഏഴാമത്തെ ശ്ലോകത്തിലും എട്ടാമത്തെ ശ്ലോകത്തിലും ഒൻപതാമത്തെ ശ്ലോകത്തിലും ഇനി വരുന്ന പത്താമത്തെ ശ്ലോകത്തിലും ഈ കുണ്ടലിനിയുടെ ധ്യാനപ്രകാരം തുടരുന്നു ഇങ്ങനെയാണ് ആ ഒമ്പതാമത്തെ ശ്ലോകത്തിന് മനനം ചെയ്തത് ഇത് ആ ദേവിപാദങ്ങളിൽ അർപ്പിക്കുന്നു